ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ബീഫ് കറിയുമാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയും ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. അതിനിടയിൽ നെയ്ച്ചോറും ഞാൻ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. കുക്കറിലേക്ക് മസാലയൊക്കെ ഇട്ട് ഇറച്ചിയും ഇട്ട് വേവിക്കാൻ വെച്ചു. ഇനി അരി കഴുകി നെയ്ച്ചോറിനുള്ള നെയ്ച്ചോറും ഉണ്ടാക്കാം. നെയ്ച്ചോറ് റെഡിയാകുമ്പോൾ പപ്പടവും കാച്ചി നമുക്ക് എല്ലാം റെഡിയാക്കി വെക്കാം. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും കുറച്ച് മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വ്ളോഗായത് കൊണ്ട് കുറേ കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് ലഞ്ച് കഴിക്കാം. ടേസ്റ്റുള്ള ബീഫ് കറിയും നെയ്ച്ചോറും കഴിച്ച് ഇനി നമുക്ക് ഫാമിലിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും അനിയത്തിൻ്റെ വീട്ടിൽ പോകാനൊരുങ്ങി. ഇപ്പോൾ വൈകുന്നേരമാണ്, നല്ല മഴയൊക്കെയുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൗണിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് വൈകുന്നേരമായത് കൊണ്ട്, പിന്നെ നല്ല മഴയുമാണ്. അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. രാത്രി ആയത് കൊണ്ട് വീടൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നല്ല മഴയുമാണ്. ഇവിടെ നല്ല ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതും കഴിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാണെൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു.